ഹായ് ഫ്രണ്ട്സ്, ഇത് ജിൻഡോയാണ്. ഇത് മിക്കുവാണ്. നമ്മളിന്നേ നമ്മുടെ വീട്ടില് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും ടാപ്പ്, നമ്മുടെ സ്റ്റീലിന്റെ ടാപ്പ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലും സ്റ്റീലിന്റെ ടാപ്പ് ഉണ്ടായിരുന്നു, അത് കംപ്ലൈന്റ് ആയി. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ നോസിൽ അതിന്റെ ഉള്ളിലത്തെ ഇത് മാറ്റിയെന്നാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോണേ. കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടില് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സിമ്പിള് കാര്യമാണ്. ഇതിലധികം നമ്മള് പ്ലംബർമാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവര് ചുരുങ്ങിയത് ഒരു 10-300 രൂപയും കൊണ്ട് പോവുള്ളൂ. അപ്പൊ ഇത് നമുക്ക് തന്നെ മാറ്റിയിടാം. ആ മാറ്റിയിടുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിച്ചു തരാം. വയം അപ്പൊ നമ്മുടെ വീട്ടിലേ രണ്ട് പൈപ്പ് ഉണ്ടാവും വാഷ് ബേസിനില്. ഒന്ന് നമ്മള് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പും ഒന്ന് നമ്മുടെ നേരിട്ട് മോട്ടർ അടിക്കുമ്പോൾ വരുന്ന വെള്ളം, ശുദ്ധവെള്ളം പിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ശുദ്ധവെള്ളം പിടിക്കാൻ വരുന്നത് എപ്പോഴും ഉപയോഗിക്കില്ല, കാലത്ത് ഒരു നേരത്തോ അല്ലെങ്കിൽ രണ്ട് നേരത്തോളം ഉപയോഗിക്കുക. ഈ പൈപ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഉപയോഗിക്കുമ്പോൾ എന്തുള്ള പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാല്, ഇതിന് തേയ്മാനം വന്നിട്ട് നമ്മുടെ ഇതേപോലത്തെ ഒരു സാധനമാണ് അതിൽ ഉണ്ടാവുക. ഇതിന് തേയ്മാനം വന്നിട്ട് അത് കംപ്ലൈന്റ് വരും. ഈ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തുള്ളി തുള്ളി ആയിട്ട് തന്നെ വെള്ളം പോകും. അപ്പോൾ ടാങ്കിൽ എപ്പോഴും വെള്ളം അടിക്കേണ്ട ആവശ്യം വരും. മോട്ടോർ ഉപയോഗിക്കണം, കറണ്ട് ചാർജ് കൂടും. ഇന്നത്തെ കാലാവസ്ഥയില് കറണ്ട് ചാർജ് കൂടുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഊരിടുക്കാന്നാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പോണേ. ഓക്കെ, അപ്പോ ഇത് കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള പൈപ്പാണ്, ചുരുങ്ങിയത് ഒരു 10 വർഷം ആയിണ്ടാവും. അപ്പൊ ഇത് എങ്ങനെ തുറന്നെടുക്കണേന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ. ആദ്യം ഈ പൈപ്പിന്റെ ടാപ്പിന്റെ ടോപ്പ് സൈഡില് ഇതേപോലെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ഇതാ, ഇതൊക്കെ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മള് ചെയ്യണത്, അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാവും കുറച്ച് ഉപകരണങ്ങളൊക്കെ. അപ്പോ ഇനി ചെയ്യേണ്ടത്, ഇതിലൊരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ ഈ സ്ക്രൂഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഊരിയെടുക്കണം. അപ്പോ ഒരു സ്ക്രൂ വിത്ത് വാഷടക്കം നമ്മള് ഊരി വെച്ചു. ഇനി ഇത് ഇങ്ങോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ഇത് ഊരുമ്പോ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതാണ്, ഇതിലെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈപ്പ് പിടിക്കുക, ഒരു സ്ക്രൂഡർ കൊണ്ട് പിടിച്ചിട്ട് ഈ സൈഡ് തള്ളി കൊടുക്കുക. തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക് ഊരി പോരും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ട, ഇത് മുഴുവൻ തുരുമ്പ് പിടിച്ചിട്ടും ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. ഇത് ഊരിയെടുക്കൽ എളുപ്പമല്ല. അപ്പൊ നമ്മുടെ ഇതേപോലെ ഒരു പൈപ്പ് റേഞ്ച് അല്ലെങ്കിൽ ഇതേപോലത്തെ അഡ്ജസ്റ്റബിൾ സ്പാനർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിലൊരു സ്പാനറിന്റെ ഹുക്ക് ഉണ്ട്, അതിൽ ഇത് വെച്ചതിന് ശേഷം വലത്തോട്ട് തിരിക്കണം. വലത്തോട്ട് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പിടിച്ചതിന് ശേഷം ഈ പൈപ്പിന് സപ്പോർട്ട് ചെയ്യാതെ ഒരു കാരണവശാലും തിരിക്കരുത്, പൈപ്പ് ഇവിടുന്ന് പൊട്ടിപ്പോവും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു ഇങ്ങനത്തെ ഒരു പൈപ്പ് എടുക്കുക, ഇതിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന ഒരു പൈപ്പ് എടുത്തിട്ട് ഇതിൽ കയറ്റിയിട്ട് സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ അഡ്ജസ്റ്റബിൾ ഉപയോഗിച്ച് വലത്തോട്ടേക്ക് ഇങ്ങനെ മെല്ലെ തിരിക്കുക. ടൈറ്റ് ഉണ്ടാവും, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്കത് ഊരി പോന്നു എന്ന് കരുതുന്നു. ആ, അത് നമുക്ക് ഊരി പോന്നു. ഒരു വാഷറാണ്, വാഷറൊക്കെ പോയി ഊരി പോകുന്നു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കണ്ട, ഇത് ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നത് പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഇതിൽ വെള്ളം ലീക്കായി വരണേ. കണ്ട, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് മനസ്സിലാവും. കണ്ട, പൊട്ടിപ്പോയി. നമുക്കത് ഉപയോഗിക്കല് സാധ്യമല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരെ ഇപ്പുറത്തേക്ക് വെക്കണുള്ളൂ. ഇത് പുറമെ പോയി കഴിഞ്ഞാൽ ചുരുങ്ങി വിലയ്ക്ക് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോ തൽക്കാലത്ത് ഞാനിവിടെ വെക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതുമൊന്ന് ഊരിയതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഈ നിബ്. ഇതിനങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, വാഷൊന്നും പ്രശ്നമില്ല, ഇതിന്റെ ഉള്ളിലത്തെ വാഷും പ്രശ്നമില്ല. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലേക്ക് ഇതേപോലെ തന്നെ ഇറക്കി കൊടുത്തിട്ട് ഇടത്തോട്ടേക്ക് ടൈറ്റ് ആക്കുക. ഇടത്തോട്ടേക്ക് ടൈറ്റ് ആക്കിയിട്ട് ഇതേപോലെ തന്നെ ഈ കമ്പി വെച്ചിട്ട് ഇടത്തോട്ടേക്ക് തന്നെ വീണ്ടും നൈസായിട്ട് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. അധികം ബലം കൊടുക്കുന്നു വേണ്ട, ആ വാഷർ ഒന്ന് ടൈറ്റ് ആവേണ്ട സമയം വരെ മാത്രം. ഇനി ശേഷം നമുക്ക് ഇതൊന്നും എനിക്ക് ഇറക്കി കൊടുക്കണം. അപ്പൊ ഇറക്കി കൊടുക്കുമ്പോ ചിലപ്പോ ഇതിന് ഇപ്പൊ ടൈറ്റ് ഒരു സ്ക്വയറാണ് ഇതിൽ കിടക്കണത്, ചിലപ്പോ റൗണ്ട് ആയിരിക്കും വരിക. അപ്പൊ അതിന് ഓരോന്നിന് ഓരോ പൈപ്പിന് ഉണ്ടാവും, നിബുകൾ ഉണ്ടാവും. നൈസ് ആയിട്ട് തട്ടിവിടുക.
ഇത് ശ്രദ്ധിച്ച് തട്ടിയിട്ടില്ലാന്നെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തട്ടാൻ വേണ്ടിട്ട്. ശേഷം നമ്മുടെ ഈ വാഷും ഈ സ്ക്രൂവും കൂടിയിട്ട് ഇതിൽ വെക്കുക, ടൈറ്റ് ആക്കി കൊടുക്കുക. അവസാനം ഈ ക്ലിപ്പ് ഇതേപോലെ തന്നെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പൊ നമ്മുടെ പൈപ്പ് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെള്ളം ഓണാക്കിയതിന് ശേഷം വെച്ച് നോക്കി നോക്കാം. ഇപ്പൊ ഇതേ നമ്മുടെ ഇതിൽ നിന്ന് വെള്ളമൊന്നും വരുന്നില്ല, ഒരു തുള്ളി പോലും വെള്ളം വരുന്നില്ല. ലീക്ക് മാറി. ഞാൻ ഇതിന്റെ നിബ് എടുത്ത് ഇതിലേക്കും ഇതിന്റെ നിബ് എടുത്ത് ഇതിലേക്ക് ഇട്ടു. ഇത് നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നല്ലേ. അപ്പോ ഇപ്പൊ ഇതിന് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാ വെള്ളം വന്നു. വെള്ളം ഓഫായി. ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ പൈപ്പിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ റീഫിറ്റിംഗ്സ് ഒക്കെ കഴിച്ചു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോ ഇനി ഞാൻ വരാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.